നമസ്തേ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 ദേവി ഹരേ ദേവി 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 ഹരേ 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 മായ ഹരേ മായ 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 ഹരേ ഹരേ. ലളിത സഹസ്രനാമം. നമ്മളിങ്ങനെ മുന്നിലോട്ട് പോകുമ്പോൾ സാക്ഷാൽ പരാശക്തിയുടെ കൈതവമായ കൃപ നമുക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും പ്രാർത്ഥനകളാണല്ലേ. ആ പരാശക്തിയുടെ വൈഭവം നമുക്ക് ബോധ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ മറ്റൊന്നും നമുക്ക് സാരമുള്ളതല്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഹിതവും സർവ ഐശ്വര്യവും അനുകൂലവുമായി വരുമെന്നുള്ളത് സംശയവും വേണ്ട. ഇവിടെ നമ്മൾ ഓരോ ദിവസവും നമ്മളൊരു നാമം പറയുമ്പോൾ ആ നാമത്തെ ഹൃദയസ്ഥമാകണമെന്നൊരു അപേക്ഷയാണ്, ഹൃദയത്തിൽ തൊട്ടുള്ളൊരു അപേക്ഷയാണ്. കാരണം ആ നാമത്തിന് ഓരോ നാമത്തിനും ഓരോ ധ്യാനരൂപം പറഞ്ഞു വയ്ക്കുന്ന സമ്പ്രദായമാണ്. 1000 നാമങ്ങളും ഇപ്പോൾ പഠിക്കാൻ പറ്റിക്കോണമെന്നില്ല, അങ്ങനെ പറ്റാത്തവരും ഉണ്ടാവാമല്ലോ. അങ്ങനെയുള്ളവർക്ക് 1000 ഒരു ആവർത്തിച്ച് ജപിക്കുകയും ആവാം. ഏതിലും എന്തേ വേണ്ടു, ഒരു ഈശ്വരീയമായൊരു അനുഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ. പിന്നെ വിഷുവൊക്കെ വരുന്നു, എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ആ ഇവിടെ ഇങ്ങനെ വിഷുവിൻ്റെ വിഷുക്കോടികളൊക്കെ എടുത്തു തുടങ്ങി. വിഷുക്കോടി എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും ഉള്ളതല്ല കേട്ടോ അല്ലേ. നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് അമ്മമാരും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വിഷുക്കോടിയൊക്കെ ഒരു സ്റ്റെപ്പൊക്കെ ആയി ഇല്ലേ. ഇനിയിപ്പോൾ 2 ദിവസമല്ലേ ഉള്ളൂ, വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, പെട്ടെന്ന് തീർക്കണ്ട. പിന്നെ അതൊക്കെ സന്തോഷമായിട്ട് അതൊക്കെ എൻ്റെ വഴിക്ക് ഇങ്ങനെ നടക്കുന്നു. പിന്നെ എന്തായിരുന്നു, നാളെ പ്രക്കാനം ക്ഷേത്രത്തിലൊന്ന് പോകണം എന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസമായി ഒന്ന് ആ പ്രക്കാനം അമ്പലത്തിലേക്കൊന്ന് പോകണം എന്ന് വിചാരിക്കുന്നു. ഒരു അത് മാത്രമല്ല, അവിടെ ഉത്സവം എനിക്ക് തോന്നുന്നു നാളെ തീരുന്ന ദിവസമാണെന്ന് തോന്നുന്നു. നാളെ കെട്ടുകാഴ്ചയോ എന്തൊക്കെയോ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയും ഒരാഗ്രഹമുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് പറ്റുക എന്നുള്ളത് കഴിയുമെങ്കിൽ നാളെ ഒന്ന് ഉച്ച കഴിയുമ്പോൾ അവിടെ പ്രകാനം ഭഗവതിയെ വന്ന് കാണണം. നമ്മൾ യജ്ഞം ചെയ്തൊരു അമ്പലമല്ലേ അല്ലേ, അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ. ഭഗവതിയെ വന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന നാമം എന്ന് പറയുന്നത് 36 വരെ ഇന്നലെ പറഞ്ഞു നിർത്തി അല്ലേ, അല്ല 35 വരെ പറഞ്ഞു നിർത്തി. ലക്ഷരോ മലദാധരതാം സമുന്നേയ മധ്യമാം അല്ലേ, 35 വരെ അല്ലേ പറഞ്ഞത് ഇല്ലേ. ലക്ഷ്യ രോമലത ആധാരത സമുന്നയ മധ്യമ ഇല്ലേ. രോമങ്ങളാകുന്ന ദേവിയുടെ പൊക്കിൽ ചുഴി എന്ന് പറയുന്നത് നേർത്തടാകം പോലെയാണെന്നും അവിടെ നിന്ന് നേർത്ത രോമരാജുകൾ ഇങ്ങനെ വൃക്ഷത്തിൻ്റെ ചില്ലകൾ പോലെയാണെന്നും അവിടെ നിന്ന് ജ്ഞാനവും പ്രേമവുമാകുന്ന സ്തനദ്വയങ്ങൾ അമ്പപരാശക്തിയുടെ ഇല്ലേ കുജദ്വയങ്ങൾ ആണെന്നും ഒക്കെയുള്ള ഭാവമായിരുന്നു പറഞ്ഞത് ഇല്ലേ. പരാശക്തിയുടെ അംഗോപാംഗം വർണ്ണിക്കുന്നതാണ് ലളിത സഹസ്രനാമത്തിലെ ഈ പറയുന്ന നാമങ്ങളൊക്കെ. 36 നാമമാണെങ്കിൽ സ്തനഭാരം ഹൃദയഭാഗം എന്ന് പറയുന്നത് അമ്മയുടെ ആ പരാശക്തിയായ പരമമായ വൈഭവത്തിൻ്റെ പ്രേമവും ജ്ഞാനവും നുകരാത്ത ആരാണ് ഈ പ്രപഞ്ചത്തിലൊരാളുള്ളത് ഇല്ലേ. ആ പരാപരയായ ഭഗവതിയുടെ അവർ സ്തനഭാര. അപ്പോൾ സ്തനഭാരം കൊണ്ട് സ്തനത്തിൻ്റെ ഭാരത്താൽ ദളത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുക പിരിഞ്ഞു പോവുക മുറിഞ്ഞു പോവുക എന്നൊക്കെ പറയുന്ന ഇല്ലേ. മധ്യഭാഗത്ത് പട്ടബന്ധ പട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇല്ലേ. പട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വർണപ്പട്ട ഇല്ലേ, സ്വർണപ്പട്ട വെച്ചത് പട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇല്ലേ. പട്ടബന്ധ കനകപ്പട്ട പോലെ വലിത്രയ 3 ഞുറിവുകൾ. അപ്പോൾ ദേവിയുടെ ഹൃദയഭാഗം ഭാരം കൊണ്ട് മുറിഞ്ഞു പോകുമോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അപ്പോൾ ആ പരാശക്തിയുടെ അംഗോപാംഗ വർണ്ണനയാണ്. എന്തിനാണ് ഈ അംഗോപാംഗ വർണ്ണന? നമുക്ക് ആ ഭാവം ഉറയ്ക്കാനാണ് ഇല്ലേ. അപ്പോൾ സ്തനഭാരം കൊണ്ട് മുറിഞ്ഞു പോകുമോ എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ തളർന്നു ഒടിഞ്ഞു പോകുമോ എന്ന് തോന്നിപ്പിക്കുന്ന കൃശഗാത്രമായ അരക്കെട്ടിനെ താങ്ങി നിർത്തുന്ന ഉറപ്പിനു വേണ്ടി 3 കനകപ്പട്ടകൾ കെട്ടിയിരിക്കുകയാണോ എന്ന്
തോന്നിപ്പിക്കുന്ന രീതിയിൽ മൂന്ന് ഞൊറിവുകളുണ്ടല്ലേ. അമ്മമാര് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനായിട്ട് അമ്മമാരിരിക്കുമ്പോൾ എങ്ങനെയാണ് അല്ലേ, അമ്മമാര് കൊച്ചു കുഞ്ഞുങ്ങനെ പരാശക്തിയായ ജഗജ്ജനനിയായ ദേവി അല്ലേ നമ്മുടെ ഓരോരുത്തരെയും കയ്യിലെടുത്ത് ഇങ്ങനെ കണ്ണിലക്ഷണമണി പോലെ കാത്തുരക്ഷിക്കുന്ന ആ ഭഗവതിയുടെ രൂപം ഒന്ന് സങ്കല്പിച്ചാൽ അമ്മമാര് കുഞ്ഞിനെ പാല് കൊടുക്കാനിരിക്കുമ്പോൾ ഒന്ന് ഹൃദയഭാഗം ഒന്ന് കുനിഞ്ഞ്, സ്തനദ്വയങ്ങളൊന്ന് കുനിഞ്ഞ്, അപ്പോഴേക്കും എന്ത് ചെയ്യും ഇല്ലേ ആ അരക്കെട്ടിന്, അമ്മയുടെ ആ അരക്കെട്ടിന് എന്താ പറയുന്നത് ഭാരം കൊണ്ട് മുറിഞ്ഞു പോകുമെന്നുള്ള പേരിൽ നമ്മിങ്ങനെ മൂന്ന് ഞൊറിവുകൾ പട്ടബന്ധമലിത്രയാ മൂന്ന് ഞൊറിവുകൾ ഇങ്ങനെ മൂന്ന് മടക്കുകൾ ഇങ്ങനെ സാധാരണ കാണപ്പെടും ദേവിയുടെ സൗന്ദര്യത്തിനില്ലേ. എനിക്ക് ഈ നാമം പറയുമ്പോൾ ആചാര്യസ്വാമികൾ ആശ്രമത്തിൽ പറയും ഇല്ലേ, അമ്മയുടെ മടിയിൽ കിടന്ന ഓരോരുത്തരും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അമ്മയുടെ പ്രേമവും കാരുണ്യവും കൃപയും ആകുന്ന ജ്ഞാനാമൃതം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ആ ലളിതാ പരമേശ്വരിയുടെ മടിത്തട്ടിലാണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ നാമത്തിനൊരു ഭംഗി കൂടുതലാണ്, ആ നാമത്തിന് വല്ലാത്തൊരു ഐശ്വര്യമാണ് ഇല്ലേ. സ്തനഭാര ദളന്മധ്യ, ഈ നാമം ജപിക്കുമ്പോൾ അമ്മയുടെ ആ രൂപത്തെ കാണാം. സ്തനഭാര ദളന്മധ്യ, ഹൃദയഭാഗത്തിൻ്റെ ഭാരം കൊണ്ട് മുറിഞ്ഞു പോകുമോ എന്ന് പേടിക്കുന്ന അരക്കെട്ടുകളെ താങ്ങി നിർത്തുന്ന പട്ടബന്ധവലിത്രയാ ഇല്ലേ. മൂന്ന് ഞൊറിവുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് കനകപ്പട്ടകൾ, അമ്മയുടെ തങ്കവർണ്ണമാർന്ന ശരീരത്തിൽ, സ്വർണവർണ്ണമാർന്ന ശരീരത്തിൽ കനകപ്പട്ടകളാണോ എന്ന് സംശയം നമുക്ക് തോന്നിപ്പിക്കുകയും ചെയ്യും. ഓം സ്തനഭാര ദളൻ മധ്യ പട്ടബന്ധവലിത്രയായേ നമ. ഓരോ നാമവും നമ്മൾ പഠിക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ, അമ്മയുടെ ഓരോരോ രൂപങ്ങൾ ഇങ്ങനെ മനസ്സിൽ തെളിയും അല്ലേ. സ്തനഭാരതളന്മധ്യ പട്ടബന്ധവലിത്രയായേ നമ എന്ന് മനസ്സിൽ അമ്മയുടെ ആ രൂപം കണ്ടൊന്ന് അർച്ചന ചെയ്ത് നോക്കൂ അല്ലേ. അതിനതിൻ്റേതായ അർച്ചനയുടേതായ ഗുണമുണ്ടാവും അല്ലേ. സ്തനഭാരതളന്മധ്യ പട്ടബന്ധവലിത്രയായേ നമാം. ഇനി നമ്മൾ അതിനകത്ത് സാമുദ്രിക ശാസ്ത്രം ഇല്ലേ, നമുക്ക് സാമുദ്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമെന്നുള്ളത് സാമുദ്രിക പട്ടുകളാണ്. സാമുദ്രിക ശാസ്ത്രം അനുസരിച്ച് ലലാടേ ചകളേ ചൈവ മധ്യേ ചാപി വലിത്രയം സ്ത്രീ പുംസോരുഭയോ ജ്ഞേയം മഹാസൗഭാഗ്യ സൂചകം. സ്ത്രീ പുരുഷന്മാർ രണ്ടു കൂട്ടർക്കും നെറ്റിയിലും വയറിലും കഴുത്തിലും മൂന്ന് മൂന്ന് സാമുദ്രിക ശാസ്ത്രം, ലക്ഷണശാസ്ത്രം എന്നൊക്കെ നമുക്ക് പറയാം. അതിനനുസരിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടു കൂട്ടർക്കും നെറ്റിയിൽ വയറിൽ കഴുത്തിൽ മൂന്ന് രേഖകൾ ഉണ്ടായാൽ അത് സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയും. പണ്ടുള്ള ആളുകൾ പറയും നമ്മളിങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ മൂന്ന് വരകളുണ്ടോയെന്ന്, നമ്മളിങ്ങനെ ഇല്ലേ നോക്കും നെറ്റിയിൽ കഴുത്തിൽ വയത് സാമുദ്രിക ശാസ്ത്രം. ആ ശ്ലോകം ഏതാണ്? ലലാടേ ചകളേ ചൈവ മധ്യേ ചാപി വലിത്രയം സ്ത്രീ പുംസോരുഭയോ ജ്ഞേയം മഹാസൗഭാഗ്യ സൂചകം. അപ്പോൾ ഓരോരുത്തരും ഇനിയിപ്പോൾ കണ്ണാടി ചെന്നൊന്ന് നോക്കും ഇല്ലേ, നമുക്ക് നെറ്റിയിലാണോ കഴുത്തിലാണോ ഇല്ലേ. പ്രായം കൂടുമ്പോൾ ഉണ്ടാവുന്ന ഇതല്ല കേട്ടോ, അതൊരു ഒരു അത് ഒരു സ്കിൻ സാഗിങ് ആണ്, അതല്ല പറയുന്നത്. സാമുദ്രിക ശാസ്ത്രത്തിൽ, ലക്ഷണശാസ്ത്രത്തിൽ അങ്ങനെ നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ട് സ്തനഭാരതളത്മധ്യാപട്ടബന്ധവലിത്രയാ എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു. പിന്നെയോ അടുത്ത നാമത്തിൽ, അടുത്ത നാമം അപ്പോൾ അത് മനസ്സിലായോ? സ്തനഭാരതളത്മധ്യ പട്ടബന്ധവലിത്രയ, ആ നാമം പറയുമ്പോൾ അമ്മയുടെ ജ്ഞാനവും പ്രേമവുമാകുന്ന സ്തനദ്വയങ്ങളെ കാണണം ഇല്ലേ. ആ ഇങ്ങനെ മൂന്ന് സ്വർണപ്പട്ട പോലുള്ള മൂന്ന് ഞൊറിവുകളെ കാണണം ഇല്ലേ. ആ പരാശക്തിയുടെ സ്തനഭാരതളത്മധ്യ പട്ടബന്ധവലിത്രയായേ നമാം ഇല്ലേ. ഇങ്ങനെ പാല് കുടിക്കാനായിട്ട് അമ്മയുടെ കയ്യിലിരിക്കുന്ന കൊച്ചു കൈക്കുഞ്ഞിൻ്റെ രൂപത്തിൽ നമ്മൾ അമ്മയുടെ മടിയിലിരിക്കുകയാണെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാവണം കുറെ കൂടെ ഹൃദയഹാരിയാവും. ആ പരാപരയായ അമ്മയുടെ മക്കളാണ് നമ്മളൊക്കെ ഒന്ന്, ഒരു ബോധം നമുക്കുണ്ടാവാൻ ഈ നാമം നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പം എങ്ങനെയാണ് ആ നാമം ജപിക്കുക? സ്തനഭാരതളത്മത്യ പട്ടബന്ധവലിത്രയായേ നമ. മനസ്സിലാവുന്നുണ്ടോ? സ്തനഭാര ദളത്മധ്യ
പട്ടബന്ധ വലിത്രയായേ നമ എന്നാണ് നമ്മൾ ആ നാമം പറയുന്നത് ഇല്ലേ. സ്തനഭാരതളത്മധ്യ പട്ടബന്ധ വലിത്രയായേ നമ. ഇനി അടുത്ത നാമത്തിൽ നമ്മൾ പറയുന്നു അരുണാരുണ. ആദ്യത്തെ അരുണൻ സൂര്യസാരഥിയായ അരുണൻ ഇല്ലേ, അരുണൻ. അടുത്ത അരുണൻ ഇല്ലേ, ചുവപ്പ് നിറം എന്നർത്ഥം. അരുണാരുണ കൗസുംഭവസ്ത്ര ഭാസ്വത്കടീതടേ നമ. അരുണാരുണ കൗസുംഭവസ്ത്ര ഭാസ്വത്കടീതടേ നമ. അരുണാരുണൻ ഇല്ലേ, അപ്പോൾ സൂര്യസാരഥിയായ അരുണനെ പോലെ അരുണ നിറമുള്ള എന്നുള്ള അർത്ഥം, അതായത് ചുവന്ന നിറമുള്ള എന്നർത്ഥത്തിൽ. കൗസുംഭവസ്ത്രം, കൗസുംഭവസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കൗസുംഭത്തിന് നമ്മൾ കാട്ടുകൂയമ്പച്ചെടി എന്ന് നമ്മൾ പറയും. ഈ കൂയമ്പച്ചെടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ഈ പണ്ട് കാലത്ത് നമ്മൾ ഈ പട്ടു സാരികളിലൊക്കെ നിറമുക്കാൻ, ഇന്നത്തെ പോലെ സിന്തറ്റിക് കളറുകളൊന്നും വരാത്തൊരു കാലത്ത് ഈ കൂയമ്പച്ചെടിക്ക് ഒരു വല്ലാത്തൊരു ചുവപ്പ് നിറമാണ്. ഒരു 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 നമ്മൾ ഈ എന്താ പറയുന്നത്, ചെറിയൊക്കെ ഇടിച്ചു പിഴിഞ്ഞതുപോലത്തെ ഒരു ഒരു ചുവപ്പാണ് ആ കൂയമ്പച്ചെടിയുടെ നിറത്തിൽ മുക്കിയാണ് പണ്ടൊക്കെ പട്ടു സാരികളൊക്കെ നിറം പിടിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അരുണാരുണ, അതായത് ചുവന്ന വർണ്ണത്തിലുള്ള കൗസുംഭവസ്ത്ര, കാട്ടുകൂയമ്പച്ചെടിയുടെ നിറമുള്ള വസ്ത്രത്തോടും വസ്ത്രം ഉള്ള അല്ലെങ്കിൽ വസ്ത്രം പോലെ ഭാസ്വത് പ്രകാശിക്കുന്ന കടീതടം. കടീതടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അരക്കെട്ട് ഇല്ലേ. അപ്പോൾ കാട്ടുകൂയമ്പച്ചെടിയുടെ ചുവന്ന നിറമുള്ള അത്രയും സൗന്ദര്യമായ അരക്കെട്ടോട് കൂടിയവളെന്നും നമുക്ക് പറയാം. ചുവന്ന വസ്ത്രം ധരിച്ചവൾ, പട്ടുവസ്ത്രം ധരിച്ചവളെന്ന് നമുക്ക് ഈ നാമത്തിന് പറയാം. ഈ നാമം പറയുമ്പോൾ ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത്? അരുണാരുണ കൗസുംഭവസ്ത്ര, നമ്മൾ മംഗല്യസൂത്രം പറഞ്ഞതുപോലെയാണ്, കൗസുംഭവസ്ത്ര ഭാസ്വത് പ്രകാശിക്കുന്ന കടീതടം. കടീതടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശം. അപ്പം നല്ല എന്താ പറയുന്നത്, ഒതുങ്ങിയ അരക്കെട്ടോടു കൂടിയവളെന്നും നമുക്ക് അർത്ഥം പറയാം. നല്ല ചുവന്ന പട്ടുവസ്ത്രം ധരിച്ചവളെന്നും പറയാം ഇല്ലേ. കൊച്ചു കുഞ്ഞുങ്ങളെ ദേവിക്കാകെ 16 വയസ്സേ ഉള്ളൂ ഇല്ലേ, അപ്പോൾ ബാലയ്ക്കാണെങ്കിൽ അതിലും പകുതി. അപ്പോൾ നല്ല ഒതുങ്ങിയ ചുവന്ന നിറത്തിലുള്ള പനിനീർ പൂവിൻ്റെ നിറത്തോടുള്ള, പനിനീർ പൂവിൻ്റെ നിറമൊത്ത അരക്കെട്ടോടു കൂടിയവളെ മഹാമായേ എന്നും നമുക്ക് അർത്ഥം പറയാം. പിന്നെ നമുക്ക് എന്തെന്നും പറയാം, ചുവന്ന വസ്ത്രം ധരിച്ചവളെ എന്നും നമുക്ക് അർത്ഥം പറയാം അല്ലേ. അരുണാരുണ കൗസുംഭവസ്ത്ര ഭാസ്വത്കടീതടേ നമ. ആ നാമം ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയൂ. അരുണാരുണ കൗസുംഭവസ്ത്ര ഭാസ്വത്കടീതടേ നമ. അരുണാരുണ കൗസുംഭ വസ്ത്ര ഭാസ്വത്കടീതടേ നമ എന്ന് നമുക്ക് പറയാം. അരുണാരുണ കൗസുംഭ വസ്ത്ര ഭാസ്വത് കട്ടി തട്ടീനമ എന്ന് നമുക്ക് അർത്ഥം പറയാം. അരുണാരുണ കൗസുംഭ വസ്ത്ര ഭാസ്വത് കട്ടി തട്ടി നമ എന്ന് നമുക്ക് അർത്ഥം പറയാം. ഇനി അടുത്തതോ, രത്ന കിങ്കിണികാരമ്യ. രത്ന കിങ്ങിണികാരമ്യ ആ ഭാഗമൊന്ന് രശനാദാമഭൂഷിതായേ നമ. ഞാൻ നിർത്തി പറയുന്നത് എഴുതിയെടുക്കുന്നു, അമ്മമാർ ഒരുപാട് പേര് എഴുതിയെടുക്കുന്നു എന്ന് എനിക്കറിയാം അല്ലേ, അതുകൊണ്ടാണ് അവിടെ ഒന്ന് നിർത്തി പറയുന്നത്. രത്നകിങ്കിണികാരമ്യ രശനാദാമഭൂഷിതായേ നമ, രശനാദാമഭൂഷിതായേ നമ. രത്നകിങ്ങിണിക, അപ്പോൾ നമ്മൾ അമ്മയുടെ അരക്കെട്ട് പറഞ്ഞു, ആദ്യം ഹൃദയഭാഗം പറഞ്ഞു ഇല്ലേ, ആദ്യം ഹൃദയഭാഗം പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഹൃദയഭാഗത്ത് നാഭീദേശം കുറഞ്ഞു. നാഭീദേശത്തിൽ നിന്ന് ഇങ്ങനെ രോമരാജിയാകുന്ന വൃക്ഷത്തിൽ വളർന്ന രണ്ട് ഫലങ്ങളാണ് അമ്മയുടെ സ്ഥലദ്വയങ്ങളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അമ്മയുടെ അരക്കെട്ടിനെ കുറിച്ച് പറഞ്ഞു, അരക്കെട്ടിൻ്റെ നിറം പറഞ്ഞു, പിന്നെ ചുവന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നവളെന്ന് പറഞ്ഞു. എന്നിട്ടോ ഇനി അടുത്തപ്പോൾ എന്ത് പറയും? സ്വാഭാവികമായിട്ട് അമ്മയുടെ അരക്കെട്ടിൽ ചാർത്തിയിരിക്കുന്ന ഉദ്യാനത്തിനെ കുറിച്ച്, അരമണിയെക്കുറിച്ച് പറയും. രത്നകിങ്ങിണിക രത്നമണികളെ കൊണ്ട് രമ്യ മനോഹരമായ രശനാദാമ, രശനാദാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രശനാദാമ അരഞ്ഞാൻ ചരടിനാൽ, രശനാദാമ അരഞ്ഞാൻ ചരടിനാൽ ഭൂഷിത അലങ്കരിക്കപ്പെട്ടവൾ. അപ്പോൾ
അരഞ്ഞാണിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെറുമണികൾ കിലുങ്ങുന്നതിന് വേണ്ടി അതിനകത്ത് രത്നഗോളങ്ങളുണ്ട്. അപ്പോൾ അമ്മയുടെ ഉദ്യാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഉദ്യാനത്തിനകത്താണെങ്കിൽ നിറച്ച് മണികൾ തൂക്കിയിട്ടുണ്ട് ഇല്ലേ, കുഞ്ഞു 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 കുഞ്ഞ് കിലുങ്ങുന്നതിന് വേണ്ടി രത്നഗോളകങ്ങളുണ്ട്. അങ്ങനെ അത് ആകർഷകമായി ദേവി ധരിച്ചിരിക്കുന്നു. അമ്മയുടെ മുത്തുമണികൾ നിറച്ച് മണികൾ ചേർത്ത അലങ്കാരങ്ങളെ കുറിച്ച്, ഉദ്യാനത്തിനെ കുറിച്ച് പറയുന്നു. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, അമ്മയുടെ ഇങ്ങനെ രത്നഗിംഗിണിക രമ്യ രസനാദാമഭൂഷിതായേ നമ, ഇങ്ങനെ കിങ്ങിണികൾ കൊണ്ട് അലങ്കരിച്ച കുഞ്ഞു 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 മണികൾക്കകത്ത്, കൊച്ചുകുട്ടികളുടെ കിലുക്ക് പോലെ മണികൾക്കകത്ത് ഇങ്ങനെ രത്നഗോളകങ്ങളിട്ട ഉദ്യാനം ഇല്ലേ, വീതി പട്ടയിൽ നിറച്ച മണികൾ പിടിപ്പിച്ചിട്ട് അതിനകത്ത് രത്നഗോളകളിട്ട് അപ്പോൾ നടക്കുമ്പോഴേക്കും ചില്ലി 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 എന്ന് ശബ്ദം കേൾക്കും ഇല്ലേ. അങ്ങനെയുള്ള ഓം രത്നഗിംഗിണിക രമ്യ രശനാദാമഭൂഷിതായേ നമ ഓം രത്നഗിംഗിണിക രമ്യ രശനാദാമഭൂഷിതായേ നമ രത്നഗിംഗിണികാരമ്യ രശനാദാമഭൂഷിതായേ നമ രത്നഗിംഗിണികാരമ്യ രശനാദാമഭൂഷിതായേ നമ രത്നഗിംഗിണികാരമ്യ രശനാദാമഭൂഷിതായേ നമ എന്ന് പറഞ്ഞു വച്ചിട്ട് അടുത്ത് നമ്മൾ പറയുന്നു, കാമേശ ജ്ഞാത സൗഭാഗ്യ മാർദവ ഊരു ദ്വയാന്വിത. കാമേശ ജ്ഞാത സൗഭാഗ്യ മാർദ്ദൂര് ദ്വയാന്വിതാം. അപ്പൊ എന്താണ് അർത്ഥം? ഇവിടെ കാമേശ ജ്ഞാത, കാമേശനാൽ മാത്രം ജ്ഞാത അറിയപ്പെടുന്ന കാമേശൻ ശിവൻ, കാമേശ ജ്ഞാത കാമേശനാൽ മാത്രം അറിയപ്പെടുന്ന സൗഭാഗ്യ, സൗഭാഗ്യത്തോടുകൂടിയ സൗന്ദര്യത്തോടുകൂടിയ മാർദ്ദവ, മാർദ്ദവമാർന്ന മൃദുത്വമുള്ള ഊരുദ്വയാന്വിത, രണ്ട് ഊരുക്കൾക്ക് ആകർഷണം വർദ്ധിപ്പിക്കുന്നു ഇല്ലേ. അപ്പോൾ ഇനി അടുത്ത് പറയുന്നത് ദേവിയുടെ അരമാഹാരഭാഗം കഴിഞ്ഞ് താഴേക്ക് മാർദ്ദവൂരുദ്വയാന്വിത. അമ്മയുടെ അംഗപ്രത്യംഗമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് ജപിച്ചു കഴിയുമ്പോൾ പിന്നെ അമ്മ മനസ്സിലിരിക്കുമല്ലേ. കാരണം ഇതാ നോക്കൂ, കാമേശ ജ്ഞാത സൗഭാഗ്യ കാമേശൻ ദേവൻ, ജ്ഞാത സൗഭാഗ്യ കാമേശനാൽ മാത്രം അറിയപ്പെടുന്ന, കാമേശന് മാത്രം അറിയുന്ന കാമേശ ജ്ഞാത സൗഭാഗ്യ മാർദ്ദവൂരുദ്വയാന്വിത മൃദുത്വമുള്ള ഉരുദ്വയങ്ങളോടു കൂടിയവളെ ഇല്ലേ, ഒരു ഭാഗത്തോട് കൂടിയവളെ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. കാമേശ ജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്വയാന്വിത ഇല്ലേ എന്ന് പറഞ്ഞു വയ്ക്കുന്നു ആ ഭാഗം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. അപ്പോൾ അവിടെ ഈ സാധാരണ ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിലെ പാതിവൃത്യ നിഷ്ഠയെക്കുറിച്ചുകൂടി ഒരു റെഫറൻസ് ഉണ്ടെന്ന് വേണം പറയാൻ. കാരണം കാമേശ ജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്വയാന്വിത, ഇവിടെ ഉരു എന്നുള്ള വാക്കിന് നമുക്ക് നമ്മൾ തൈസ് അല്ലെങ്കിൽ തുടകൾ എന്നുള്ള അർത്ഥം എടുത്താൽ മതി ഇല്ലേ. ആ തുടകളിലാണ്, തൃത്തുടകളിലാണ് ലോകത്തെ മുഴുവൻ അമ്മ ഇരുത്തി പരിപാലിക്കുകയും ഇല്ലേ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയൊക്കെ ചെയ്യുന്ന ആ പരാശക്തി വൈഭവം ആ മടിയിലാണ്, ആ അമ്മയുടെ തൃത്തുടകളിലാണ് സുബ്രഹ്മണ്യനും ഗണേശസ്വാമിയും വരുന്നത്. ആ തൃത്തുടകളിലാണ് ഇല്ലേ പാതിമേയായ മഹാദേവൻ ഇല്ലേ മഹാദേവനോട് പറഞ്ഞത് ഇല്ലേ, ഇവിടെ ഇരിക്കൂ എന്ന്. നമ്മൾ ദേവി മഹാത്മ്യം വായിച്ചു പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് വ്യാഖ്യാനമുണ്ടില്ലേ, ആ തൃത്തുടകളിലാണ് സർവപ്രപഞ്ചത്തെയും. അപ്പോൾ അമ്മയുടെ തൃത്തുടകളെ കുറിച്ച് പറയുകയാണ്. ആ തൃത്തുടകൾ ആർക്കാണ് അറിയാമെന്നുള്ളത്? കാമേശജ്ഞാത സൗഭാഗ്യ മഹാദേവന് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ മഹത്വം എന്തെന്നാ. മഹാദേവന് മാത്രമേ ആ, കാരണം മഹാദേവൻ്റെ ഇല്ലേ സന്തതികളായ മഹാദേവൻ്റെ വിഭൂതികളായ സുബ്രഹ്മണ്യനും ഗണേശനും ഒക്കെ ആ തൃത്തുടകളിലാണിരുന്നത് ഇല്ലേ. ആ സുബ്രഹ്മണ്യസ്വാമി അവിടെ ഇരുന്നാണ് ദേവസേനാപതിയായി വളർന്നത്, ഗണേശൻ അവിടെ ഇരുന്നാണ് സർവ്വലോകത്തിനും ജ്ഞാനവിജ്ഞാനം കണ്ട ബാലപാഠങ്ങൾ പഠിച്ചത് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ആ തൃത്തുടകളെക്കുറിച്ച് പറയുന്നു. കാമേശജ്ഞാത, കാമേശനാൽ മാത്രം ജ്ഞാതമായത്, മഹാദേവനാൽ മാത്രം അറിയപ്പെടുന്ന കാമേശജ്ഞാത സൗഭാഗ്യ സൗഭാഗ്യത്തോടുകൂടിയ മാർദ്ദവോരുദ്വയാന്വിത, മാർദ്ദവോരുദ്വയ അന്വിത, മാർദ്ദവോരുദ്വയാന്വിത ആ തൃത്തുടകളുടെ മാർദ്ദവോരുദ്വയാനിത അതറിയുന്നതാരാണ്? മഹാദേവന്. അതായത്
ശിവശക്തിക്ക് സ്വരൂപമായിരിക്കുന്ന ശക്തിയുടെ സൗഭാഗ്യങ്ങളെല്ലാം അറിയുന്നത് ശിവസ്വരൂപമായ മഹാദേവനാണ് എന്നും കൂടി നമുക്ക് പറയാം. മർദ്ദവു ഒരുദ്വയാന്വിത, എന്നിട്ടോ മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത, മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത, കാൽമുട്ടുകളുടെ ശോഭ പറയുകയാണ്. മകുടം ശിരസിന്റെ മുകളിൽ അലങ്കരിക്കുന്നത്, കിരീടം നെറ്റിക്കു മേൽ വയ്ക്കുന്നത്, മാണിക്യരത്നം കൊണ്ട് നിർമ്മിച്ച ഒരു മകുടം പോലെ മനോഹരമാണ് ഓരോ കാൽമുട്ടുക്കളും എന്ന്, പാദത്തിൽ നമസ്കരിക്കുന്നവർക്ക് സൗഭാഗ്യം ചൊരിയുന്നതിനുള്ള രത്നങ്ങൾ നിറച്ച ചെപ്പ് പോലെയാണ് ഓരോ കാൽമുട്ടും എന്ന് പറയുന്നു. അപ്പൊ തൃത്തുടകളെ കുറിച്ച് പറഞ്ഞു. അടുത്ത കാൽമുട്ടുകൾ, ആ കാൽമുട്ടുകൾ എങ്ങനെയാണ്? മാണിക്യമകുടാകാര ഇല്ലേ, മാണിക്യമകുടം പോലെ. നമ്മൾ ആ മുട്ടുകളുടെ ഒരു ഘടന ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ മുട്ടുകളുടെ ഭാഗം ഒന്ന് ഉയർന്നിട്ടാണ് ഇല്ലേ, ആ മുട്ടുകളുടെ ഭാഗം ഒന്ന്. നമ്മൾ അമ്മ ഇരിക്കുന്ന ഒരു സങ്കല്പം നോക്കൂ, അമ്മ ലളിതാ പരമേശ്വരിയായി ഇരിക്കുന്ന സമയത്ത്. അപ്പൊ ഈ മുട്ടുകൾക്ക് ഈ ഊരുദ്വയത്തിന് കിരീടം വച്ചതുപോലെ എന്ന് കൂടി നമുക്ക് പറയാം. തൃത്തുടകൾക്ക് ഇല്ലേ, തൃത്തുടകളെ കുറിച്ച് പറഞ്ഞു. തൃത്തുടകൾക്ക് കിരീടം വച്ചതുപോലെ മാണിക്യമകുടാകാര, മാണിക്യമകുടാകാര കാൽമുട്ടുകളുടെ ശോഭ വർണ്ണിക്കുകയാണ്. മകുടം ശിരസിനെ അലങ്കരിക്കുന്നത് മാണിക്യമകുടം പോലെ മനോഹരമാണ്. മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത, ജാനു കാൽമുട്ടുകൾ അല്ലേ. അപ്പോൾ ഈ കാൽമുട്ടുകൾ എന്ന് പറയുന്നത് മാണിക്യമകുടാകാര, മാണിക്യ ജാനുദ്വയ വിരാജിത, ജാനു കാൽമുട്ട എന്ന് പറയാം എന്നതുകൊണ്ട് പാദത്തിൽ നമസ്കരിക്കുന്നവർക്ക് ദേവിയുടെ ഇല്ലേ ഈ മുട്ടുകൾ കാണുമ്പോൾ, ജാനുദ്വയ വിരാജിത ജാനുക്കൾ കാണുമ്പോൾ അത് സർവ സൗഭാഗ്യങ്ങളുടെയും പെടകമെന്നതുപോലെ തോന്നും. സർവ സൗഭാഗ്യങ്ങളുടെയും പെടകം പോലെ തോന്നും. ഒരൊറ്റ മിനിറ്റ്, ഒരു നവാഹത്തിൻ്റെ കാര്യമാണ്. ഹരിയോം ഹരിയോം ഹരിയോം. ആ ലൈവ് നാളെ നമുക്ക് പകല് ക്ഷേത്രത്തിൻ്റെ നമുക്കിതൊന്ന് നോക്കാം. നമുക്ക് പ്രസന്റ് ആശി ഒന്ന് ചിന്തിക്കാം. ഞാൻ ലൈവിലാണ്, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാമേ. ശരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അതെ, ഒരു ക്ഷേത്രത്തിൻ്റെ നവാഹത്തിൻ്റെ ഇത് ചോദിച്ചതാണ്. അപ്പോൾ നവാഹം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഭഗവതിയാണ്. ഭഗവതിയുടെ ദൈവഹിതം ആദ്യം അറിയട്ടെ അല്ലേ, ഭഗവതിയുടെ ഇഷ്ടവും ഇഷ്ടാനിഷ്ടങ്ങൾ അറിയട്ടെ ക്ഷേത്രത്തിൻ്റെ അല്ലേ. ഇതൊക്കെ ഭഗവതിക്ക് ഉള്ളതാണ്, അല്ലാതെ ഇതിനകത്ത് നമുക്കൊന്നും ഇല്ലേ. അതുകൊണ്ടാണ് പലരും നവാഹം ചെയ്യാമോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇല്ലേ, ഇപ്പം നമുക്കൊന്ന് പ്രശ്നം രാശി നോക്കാം, ഒന്ന് പ്രശ്നം ചിന്തിച്ചു നോക്കാം. ദേവഹിതമുണ്ടെങ്കിൽ ബാക്കി ചിട്ടകളെല്ലാം, ബാക്കി എല്ലാ ലക്ഷണങ്ങളും ഒന്ന് ചേർന്ന് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാമെന്ന് പറഞ്ഞത് ഇല്ലേ. അതേ ഉള്ളൂ. ഇത് ഈ ക്ഷേത്രം എനിക്ക് കായംകുളത്ത് തന്നെ വടക്ക് വശമാണെന്ന് തോന്നുന്നു ഈ ക്ഷേത്രം ഇല്ലേ. എന്താണെങ്കിലും സന്തോഷം. അവർ കുറച്ച് നേരത്തെ വിളിച്ചിരുന്നു, അപ്പം അവർക്കറിഞ്ഞോണ്ടല്ലോ ലൈവ് നടക്കുന്ന സമയം കൃത്യമായിട്ട് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് നമ്മുടെ രാജേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിക്കവാറും നമ്മുടെ ഇപ്പം നമ്മൾ ഈ വരുന്ന ഈ നമ്മൾ ഈ വർഷത്തിലോ രണ്ടോ മൂന്നോ യജ്ഞം ചെയ്യുന്നത് മുഴുവൻ നമുക്ക് വേണ്ടപ്പെട്ടവരും ഇല്ലേ. നമ്മുടെ സത്സംഗത്തിലിരിക്കുന്ന അമ്മമാരും ഒക്കെ പറയുമ്പോഴാണ് അങ്ങനെയുള്ളതാണ് നമ്മൾ കഴിയുന്നത്. പക്ഷെ എന്തൊക്കെ പറയുമ്പോഴും ഒരു യജ്ഞം നടക്കണമെങ്കിൽ യജ്ഞത്തിൻ്റെ ലക്ഷണങ്ങൾ ക്ഷേത്രത്തിന് അല്ലേ നിമിത്തം നോക്കണം അല്ലെ, ശാസ്ത്രം നോക്കണം, ദേവഹിതം നോക്കണം, അല്ലാതെ വെറുതെ വന്നിരുന്ന് എന്തെങ്കിലും ചെയ്തിട്ട് പോകുന്നതല്ലോ ഇല്ലേ. അങ്ങനെ ചിന്തിക്കുന്നില്ല. ശരി, എന്താണെങ്കിലും സന്തോഷം. കാഞ്ഞങ്ങാട് യജ്ഞം വരുന്നുണ്ട്. അപ്പോൾ ഞാനിതുവരെ പ്രശ്നചിന്ത ചെയ്തില്ല, ക്ഷേത്രം നോക്കണ്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് നമ്മുടെ ധനലക്ഷ്മി എന്ന് പറയുന്ന ഒരമ്മ നമ്മുടെ സത്സംഗത്തിൽ ഇല്ലേ ബ്രിട്ടനിലെവിടെ, ആ ബ്രിട്ടനിലുള്ള ഒരമ്മയാണ്. അപ്പം അമ്മയുടെ ക്ഷേത്രമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തോ എൻ്റെ ഫർദർ ഒന്നും പറയാറൊന്നും ആയിട്ടില്ല. മാത്രമല്ല നമുക്ക് എങ്ങനെ വർഷത്തിലോ രണ്ടോ മൂന്നോ യജ്ഞമൊക്കെ ഇല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, നമുക്കില്ലാതെ ഓടി നടന്നാൽ പറ്റുന്നില്ലല്ലോ. കാരണം ജോലി ഇതൊക്കെ ഒരു വിഷയമാണല്ലോ ഇല്ലേ. അപ്പോൾ മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത. അപ്പോൾ കാൽമുട്ടുകളെ കുറിച്ച് പറഞ്ഞു. കാൽമുട്ടുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. കാൽമുട്ടുകൾ കിരീടം പോലെയാണ് ഇല്ലേ. എന്തിൻ്റെ കിരീടം? ജാനുദ്വയ വിരാജിത. ആലോചിച്ച് നോക്കൂ, ആ കാലിൻ്റെ ഇല്ലേ ആ ഊരുക്കളുടെ തുടഭാഗവും പിന്നെ അങ്ങോട്ടേക്ക് കടങ്കാല് വരെയുള്ള ഭാഗങ്ങളെയും നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കിരീടം വെച്ചതുപോലെ നമുക്ക് തോന്നും. ജാനക്യ മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിതയേ നമാം എന്ന്
നമുക്ക് പറഞ്ഞ് 41-ാമത്തെ നാമം ഇന്ദ്രഗോപ പരിക്ഷിപ്ത, ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മര തൂണ ആഭ ജംഘികായേ നമ, സ്മരതുണാഭ ജംഘികായേ നമ എന്ന് നമുക്ക് പറയാം. ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതുണാഭ ജംഘികായേ നമ എന്ന് നമുക്ക് പറയാം എന്നുള്ളതാണ് അടുത്ത നാമം അല്ലേ. ഇന്ദ്രഗോപ, ഇന്ദ്രഗോപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചുവപ്പ് നിറത്തിലുള്ള ഒരു ചെറു ജീവിയാണ്. പരിക്ഷിപ്ത പതിച്ചിട്ടുള്ള, ചുറ്റും പതിച്ചിട്ടുള്ള. സ്മര, ഇവിടെ സ്മര കാമദേവന്റെ. സ്മര തൂണാഭ, തൂണ എന്ന് പറഞ്ഞാൽ ഇവിടെ ആവനാഴിയുടെ, അതായത് ആഭാശോഭ. ജംഘിക മുഴങ്കാൽ, ഇന്ദ്രഗോപം മിന്നാമിനുങ്ങ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ഇന്ദ്രഗോപം മിന്നാമിനുങ്ങെന്നോ ഒരു ചെറിയ ചുവപ്പ് നിറമുള്ള ജീവി എന്നൊക്കെ പറയാം. ഇത് അതുപോലെ ശോഭയും ചുവപ്പ് നിറമുള്ള ഒരു കീടം കാമദേവന്റെ ആവനാഴിയിൽ മനസ്സിനെ മോഹിപ്പിക്കുന്ന അസ്ത്രങ്ങളാണ്. അതിൻ്റെ ആകൃതി ഭംഗിയും ശോഭയും ദേവിയുടെ മുഴങ്കാലുകൾക്കുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ മുട്ടിന് താഴെ അങ്ങോട്ടേക്ക് മുഴങ്കാലാണ്. ആ മുഴങ്കാലുകളെ എങ്ങനെ പറയുന്നു? ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മര തുണാഭജംഘികായേ നമാം. അതായത് ശോഭയും ചുവപ്പ് നിറവും കാമദേവന്റെ ആവനാഴിയിൽ മനസ്സിനെ മോഹിപ്പിക്കുന്ന അസ്ത്രങ്ങളാണ്. അതിൻ്റെ ആകൃതിയും ഭംഗിയും ദേവിയുടെ മുഴങ്കാലുകൾക്കുണ്ട്. കാമദേവന്റെ ആവനാഴിയിൽ എന്തുണ്ട്? മനസ്സിനെ മോഹിപ്പിക്കുന്ന അസ്ത്രങ്ങളുണ്ട്. ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മര തുണാഭജംഘികായേ നമ. അത് 41-ാമത്തെ നാമമായിട്ടാണ് നമ്മൾ അതിനകത്ത് വരുന്നത്. ഇന്ദ്രഗോപ, ഇന്ദ്രഗോപങ്ങൾ പതിച്ചിട്ടുള്ള സ്മരന്റെ തൂണിയെ പ്രകാശിപ്പിക്കുന്ന ജംഘത്തോട് കൂടിയവൾ. ഇന്ദ്രഗോപം എന്നത് ഒരുതരം പ്രത്യേകതരം ചുവന്ന ജീവിയ, കാണാൻ സുന്ദരമായ ചുവന്ന ജീവി എന്നാണ് ആചാര്യമതം അല്ലേ. ഇന്ദ്രഗോപ പരിക്ഷിപ്ത പ്രയോഗം കൊണ്ട് ചുവന്ന നിറത്തെയാണ് സൂചിപ്പിക്കുക. എന്നിട്ടോ കാമദേവന്റെ ആവനാഴിയുമായി താരതമ്യപ്പെടുത്തുന്നത് കൊണ്ട് ജംഘങ്ങളുടെ ആകൃതി കുറിക്കുന്നു. ആവനാഴിക്ക് ജംഘങ്ങളുമായി സ്മരന്റെ തുണി എന്നതുകൊണ്ട് വിശ്വത്തെ ആകെ ആകർഷിക്കുന്ന സൗന്ദര്യം ദേവിയുടെ മുഴങ്കാലുകൾക്കുണ്ട് എന്നാണ് സങ്കല്പം അല്ലേ. ആ മുഴങ്കാലുകളുടെ രൂപം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഇങ്ങനെ അമ്പുകൾ സൂക്ഷിക്കുന്ന, അല്ല മാസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ആവനാഴി പോലെയാണ് ദേവിയുടെ കാലുകൾ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. നല്ല ചുവന്ന നിറത്തോടു കൂടിയ കാമദേവന്റെ ഇല്ലേ ആവനാഴി പോലെ മനോഹരമായ ആവനാഴിയെ അനുസ്മരിപ്പിക്കുന്ന പാദങ്ങളോട് കൂടിയവൾ എന്നാണ്. അപ്പൊ ഇനി ആ നാമം ജപിക്കുമ്പോൾ ദേവിയുടെ ഇത് നോക്കി നോക്കൂ. ദേവിയുടെ ഓരോരോരോ ഭാഗമായിട്ട് പറഞ്ഞു 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 അംഗപ്രത്യംഗം പറഞ്ഞു വരികയാണ്. ലളിത സഹസ്രനാമം 50 വർഷം ജപിച്ചാലും ഇത് ചിലപ്പം നമ്മുടെ മനസ്സിലേക്ക് വന്നു പോകണമെന്നില്ല. നമ്മളങ്ങ് പാടും, പക്ഷേ ഇത് നമ്മുടെ മനസ്സിലേക്ക് വന്നു പോകണമെന്നില്ല. അപ്പോൾ സ്വരതുണാഭജംഘികായേ നമ. അപ്പോൾ നമ്മൾ നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ ഒന്നൊന്നൊന്നായിട്ട് കണ്ട് 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 വരാം ഇല്ലേ. സ്മരതുണാഭജംഘികായേ നമ. ഇനി ഓം ഗൂഢഗുൽഭായേ നമ എന്ന് പറയുന്ന ഭാഗം കൂടി പറഞ്ഞ് ഗൂഢഗുൽഭായേ നമ മുഴങ്കാലപ്പാദവും തമ്മിൽ ചേരുന്ന ഭാഗമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൂഢഗുൽഭായേ നമ. നെരിയാണികൾ മാംസളത കൊണ്ട് മൂടിയിരിക്കുന്നു എന്ന് മാത്രമല്ല വസ്ത്രാഞ്ചലത്തിൽ മറയപ്പെട്ടിരിക്കുന്നു ഇല്ലേ. സാരി ഉടുക്കുമ്പം നമ്മുടെ ഈ എന്താ പറയുന്നത് ഈ മുഴങ്കാല്, മുഴങ്കാലിൻ്റെ ആ ഭാഗം വരുന്ന ആ ജോയിൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആംഗ്ലറ്റ് ജോയിൻ്റ്, അത് മറിഞ്ഞിട്ടല്ലേ അമ്മമാര് സാരി ഉടുക്കുക ഇല്ലേ. അപ്പോൾ ഗൂഢഗുൽഭായേ നമ. മുഴങ്കാലും പാദവും തമ്മിൽ ചേരുന്ന ഭാഗം ഗൂഢഗുൽഭായേ, ഗൂഢമായി വെച്ചിരിക്കുന്നു, മറച്ചു വെച്ചിരിക്കുന്നു ഇല്ലേ. നെരിയാണി എന്ന് നമ്മൾ പറയും. നെരിയാണിയുടെ ഭാഗം മാംസളത കൊണ്ട് മൂടിയിരിക്കുന്നു, വസ്ത്രം കൊണ്ട് മറച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയും. അപ്പോൾ കാമദേവന്റെ ആവനാഴി പോലെയാണ് പാദങ്ങളെന്ന് പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ പറയുന്നു ആ നെരിയാണി, ആ ജോയിൻ്റ്, ആ പോ എന്ന നമ്മൾ ഉപ്പുറ്റിയുടെ മുകൾ ഭാഗം ഇല്ലേ, ആ സ്പോട്ടിന് നമ്മൾ എന്ത് പറയുന്നു? ഗൂഢഗുൽഭായേ നമ. അപ്പോൾ ഗൂഢഗുൽഭായേ മറയ്ക്കപ്പെട്ടിരിക്കുന്ന എന്ന് പറയുന്നു. ഈ നമ്മൾ ഭഗവതിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം അനന്തമയമാണ്. നമ്മൾ കന്യാകുമാരി ആയിക്കോട്ടെ, ചേർത്തല ഭഗവതി ആയിക്കോട്ടെ, ഏത് ഭഗവതി ഇല്ലേ, ചേർത്തല ഭഗവതിക്ക് എങ്ങനെയാണ് ഈ ചേർത്തല ഭഗവതി എന്നുള്ള പേര് വന്നത്? ചേർത്തല ഭഗവതി കാർത്യായനി എങ്ങനെയാണ് ആ പേര് വന്നതെന്നറിയാമോ? അതായത് നമ്മുടെ വില്വമംഗലം സ്വാമിയാര്, ഈ സ്വാമിയാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. വളരെ ഭക്തോത്തമനായതുകൊണ്ട് ഈശ്വരനെ എവിടെയും കണ്ടാൽ തിരിച്ചറിയും. ഏത് ഫാൻസി ഡ്രസ്സിൽ ഭഗവാൻ വന്നാലും വില്വമംഗലത്തിന് തിരിച്ചറിയും, ഇത് ഭഗവതിയാണ് എന്ന് തിരിച്ചറിയും ഇല്ലേ. ഈ വില്വമംഗലം സ്വാമിയാർ കരമാർഗവും ജലമാർഗവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല വഴിക്ക് സഞ്ചരിക്കുന്ന സമയത്ത് കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നപ്പോൾ ഒരിടത്ത് ചെന്നപ്പോഴേക്കും, അവിടെ പ്രസിദ്ധമായ അവിടെ ചെന്നപ്പോഴേക്കും ഒരു വിജന സ്ഥലത്ത്
ഒരു ഒരു ഒറ്റക്കിരുന്ന് ഒരു പെൺകുട്ടി ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ തലമുടി മുട്ട് വരെ അഴിച്ചു കിടങ്ങുന്നു. കണ്ഠാഭരണങ്ങളുണ്ട്, കൈവളയുണ്ട്, കാൽവളയുണ്ട്, കാലിൽ കൊലുസുണ്ട്, അലങ്കാരമുണ്ട്, നെറ്റിയിൽ വട്ടപ്പൊട്ടുണ്ട്, ജിമുക്ക പോലെ കമ്മലുണ്ട്, മുടി മാറ്റിയുണ്ട്. 16 വയസ്സിനപ്പുറം തോന്നില്ല, സർവാംഗ സുന്ദരി ഇങ്ങനെ ആടിക്കൊണ്ട് വിജനമായ പ്രദേശത്തിരിക്കുന്ന കണ്ട്. അപ്പോ ഇത് സാക്ഷാൽ മഹാദേവിയാണെന്ന് വില്ലുമംഗലം തിരിച്ചറിഞ്ഞു. വില്ലുമംഗലം തിരിച്ചറിഞ്ഞു കാരണം ദേവി മഹാത്മ്യത്തിൽ ഇതുപോലെ ശുംഭനിശുംഭന്മാരുടെ വധത്തിന് വേണ്ടി ദേവി ഹിമാലയ പർവ്വത സാരക്കളിൽ ഇരിക്കുന്ന ദേവി മഹാത്മ്യത്തിലെ ഭാഗം നമ്മൾ എത്ര 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 എത്രയോ തവണ, എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 100 തവണയെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ. ഹിമാലയ സാരക്കളിൽ ഇരിക്കുന്ന ദേവി ഇല്ലേ, ആ ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം വില്ലുമംഗലം സ്വാമിയാരും പെട്ടെന്ന് മനസ്സിൽ കണ്ടു. ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മഹാമായ അല്ലേ ഇത് എന്ന് മനസ്സിൽ കാണുകയാണ്. മന്ദം മന്ദം തൂഹിനാദ്രി ശൃംഗത്തിന്മേൽ സുന്ദരിയായി ഒരു കന്യകാവേഷമായി സമ്പൂർണ യൗവനത്തോട് നൽ ഷോഡശ സംവത്സര വയസ്സും വഹിച്ചങ്ങനെ പൊന്നു പൊന്നൊഴിഞ്ഞാലും ആടിപ്പാടി നല്ലൊരു തമ്പിയായി വന്നു ചിരകാലം ബാലിക എന്ന് ദേവിമാത്മ്യത്തിന്റെ മലയാളം ഇല്ലെ. ദേവിമാത്മ്യത്തിന്റെ അവിടെ അങ്ങനെ ഇരിക്കുന്ന ഭഗവതി ഇല്ലേ, ഈ ദേവിയുടെ. അപ്പൊ എന്താണെങ്കിലും വില്ലുമംഗലം ദേവിയുടെ അടുത്തേക്ക് ചെന്നു. ഈ പറഞ്ഞ ദേവിയുടെ ആ സമയത്ത് ദേവിയുടെ വസ്ത്രം, ആ സമയത്ത് ഒരു വലിയൊരു കാറ്റടിച്ചു. ആ കാറ്റടിക്കുന്ന സമയത്ത് അതിസുന്ദരിയായിരിക്കുന്ന ഭഗവതിയുടെ വസ്ത്രം ഇങ്ങനെ കാറ്റിൽ ഉലഞ്ഞ് ഇങ്ങനെ അഴിഞ്ഞു ഇല്ലേ. കാറ്റിലൊല്ലഞ്ഞ് കഴിഞ്ഞ് 16 വയസ്സായിരിക്കുന്ന ഭഗവതിയായിരിക്കുന്ന ബാലിക, അതിസുന്ദരിയായിരിക്കുന്ന ബാലിക ഇങ്ങനെ ലജ്ജ കൊണ്ട് കുനിഞ്ഞ് ലജ്ജയിൽ നമ്രശിരസ്കരായി ഭഗവതി എങ്ങോട്ടേക്കോടി, ഭഗവതി വില്ലുമംഗലം സ്വാമിയാരുടെ മുന്നിൽ നിന്ന് മാഞ്ഞ് എങ്ങോട്ടേക്ക് ഓടി ആദ്യം കണ്ട കുളത്തിലേക്ക് പോയി. ആ കുളത്തിൽ ചെന്ന് ചാടി. അവിടെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ വില്ലുമംഗലം സ്വാമിയാരെ, ഈ വില്ലുമംഗലം സ്വാമിയാരെ കൊണ്ട് ഒരു നിവൃത്തിയും ഇല്ല. നമ്മളാണെങ്കിൽ 16 വയസ്സായ ഒരു ബാലിക അങ്ങനെയാണെങ്കിൽ നമ്മളത് എന്ത് പറയുന്നത്, അതാ അവരുടെ ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ച് എല്ലാം സനാതന ധർമ്മമാണ്. ദേവിയാണെന്ന് തിരിച്ചറിഞ്ഞ വില്ലുമംഗലം കുളത്തിന്റെ കരയിൽ ചെന്ന് വന്നു. എന്റെ പൊന്നു വില്ലുമംഗലം സ്വാമിയാരെ, ആ ഭഗവതി പോയി, ഈ ഭഗവതിയും ഇടില്ലാത്ത ചരിത്ര കഷ്ടമാണ്. ഈ ഭഗവതി അവിടെ നിന്ന് അടുത്ത കുളത്തിലേക്ക് ചാടി, അവിടെ നിന്ന് അടുത്ത കുളത്തിലേക്ക്, എല്ലാത്തിന്റെയും പിറകെ വില്ലുമംഗലം സ്വാമിയാര് പിറകെ പോകും. ഷോ, എന്തൊരു കഷ്ടമാണ് ഈ വില്ലുമംഗലം സ്വാമിയാരെ കൊണ്ട് ഇല്ലേ. അങ്ങനെ 6-ാമത്തെ കുളത്തില്, 6 കുളത്തിൽ ഭഗവതി എത്തിയെന്നും 6-ാമത്തെ കുളത്തിൽ എത്തിയപ്പോൾ കുളത്തിൽ വെള്ളമില്ലായിരുന്നുവെന്നും അത് മുഴുവൻ ചേറായിരുന്നുവെന്നും ഇല്ലേ. അവിടെ നിന്ന് ഭഗവതി ഇങ്ങനെ നോക്കുകയാണ് ഇല്ലേ. സർവാംഗസുന്ദരിയായല്ലോ അമ്മയുടെ ലീലകൾ ആർക്കറിയാം ഇല്ലേ. സർവാംഗസുന്ദരിയായ ഭഗവതി ഇങ്ങനെ നോക്കുമ്പോഴേക്കും വില്ലുമംഗലം സ്വാമിയാരുടെ അപ്പുറത്ത് നിപ്പുണ്ട്. അമ്പടാ കേമാ, ഇയാളെ കൊണ്ടൊരു നിവൃത്തിയില്ലല്ലോ ഇല്ലേ. അപ്പോഴേക്കും വില്ലുമംഗലം സ്വാമിയാരെ വിളിച്ചു, തലയിൽ ചേറു പറ്റിയ ഭഗവതി, ചേറു പറ്റിയ ഭഗവതി എന്ന് വില്ലുമംഗലം സ്വാമിയാരെ. ഈ സ്വാമി വില്ലുമംഗലത്തിന് വേറെ ഒരു പണിയുമില്ല, ആ ഭഗവതി അമ്മ മഹാമായ എന്ന് പറഞ്ഞ് തൊഴുത് നമസ്കരിച്ചിട്ട് പോകണോ, ഈ ഓടിച്ചിട്ട് പിറകെ ഓടണോ? എൻ്റെ പൊന്ന് സ്വാമിയാരെ, ഈ സ്വാമിയാരെ ചില കാര്യങ്ങളൊന്നും നമുക്ക് പറ്റുന്നില്ല കേട്ടോ ഇല്ലേ. ആ അതാ, അപ്പോൾ അങ്ങോട്ടൊക്കെ ഓടി ചെന്ന് ഇല്ലേ വില്ലുമംഗലം സ്വാമിയാരെ. അപ്പോൾ അമ്മയുടെ തലയിൽ ഇത് പറഞ്ഞെന്ന് മാത്രമല്ല വില്ലുമംഗലം സ്വാമിയാർ പറയണം, അമ്മയുടെ തലയിൽ ചേറ് പറ്റിയേ, ചേറ് പറ്റിയേ, ചേറ് പറ്റിയേ എന്ന് കിടന്ന് വിളിച്ചു. ചേറ് തലയിലായ ഭഗവതി എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ചെറുതലയിലായ കാർത്യായനി എന്നുള്ള അർത്ഥത്തിലാണ് ചേർത്തല കാർത്യായനി ഇല്ലേ അങ്ങനെ വന്നത്. എങ്കിലും ചെറുതലയിലായ ഭഗവതി എന്നുള്ള അർത്ഥത്തിൽ ചേർത്തല കാർത്യായനി എന്ന് അറിയപ്പെട്ടു. അങ്ങനെ എന്താണെങ്കിലും സ്വാമി ആര് വിചാരിച്ചു ഇല്ലേ, ദേവിയാണെങ്കിൽ പെട്ടു, ഇയാളെ കൊണ്ട് പുറത്തുകടപ്പോ വസ്ത്രം കാറ്റിൽ അവലഞ്ഞും പോയി, ഇയാളാണെങ്കിൽ പിറകെ വിടുന്നില്ല, ഇയാൾ ആരിത്, ഈ പിറകെ ഈ ഓടിച്ചിട്ട് 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 ഈ പഴയ സിനിമകളിലെ ഈ ഏതോ വില്ലനെ പോലെ ഇല്ലേ. ഞാൻ ഭഗവതിയുടെ കൂടെയാണ് കേട്ടോ, 100% ഭഗവതിയുടെ കൂടെയാണ് ഇല്ലേ. സ്വാമിയാരൊക്കെ ശരി തന്നെ, ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചിട്ട് പിടിക്കുന്ന ശരിയാണോ? എന്നിട്ട് ഈ വില്ലുമംഗലം സ്വാമിയാർ എന്ത് ചെയ്തു, ഈ ചേറ് പിടിച്ച ഭഗവതിയെ കയ്യിൽ പിടിച്ചു പോകണം, അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു ഞാനിവിടെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഇല്ലേ. ദേവി അവിടെ, ദേവിയാണെങ്കിൽ 1-ാമത് തലയിൽ ചേറ്, 2-ാണെങ്കിൽ ഈ കാറ്റിൽ ഉലഞ്ഞ വസ്ത്രം, ഈ വസ്ത്രം എന്ന് പറയുന്നത് മുകളിൽ ധരിച്ചിരുന്ന മേൽവസ്ത്രം, ഇതൊന്നും ഇല്ലാതിരുന്ന പഴയ ദേവി എഴുന്നേറ്റ്, ദേവി വില്ലുമംഗലം സ്വാമിയാർ അങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കും ദേവി പതുക്കെ എഴുന്നേറ്റു, ഇപ്പം അങ്ങോട്ട് പോകുമല്ലോ ഇല്ലേ, എഴുന്നേറ്റ് പോവാമെന്ന് പറഞ്ഞപ്പോഴേക്കും ദേവിയുടെ കൈ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് പുൻചലി എന്നൊരു വാക്ക് പറഞ്ഞു. ഷോ,
എന്തിന് കടുപ്പമാണ് എൻ്റെ പൊന്ന് വില്ലുമംഗലം സ്വാമിയാരെ, ഈ കപ്പയി പറയണതൊന്നും അത്ര ശരിയാണെന്നൊന്നും നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്നില്ലല്ലേ. പക്ഷേ ലോകമായയുടെ അമ്മയുടെ ഹിതവില്ലാതെ ലോകത്തിൽ എന്താണ് നടക്കുന്നത് ഇല്ലേ? ചീ പുഞ്ചലി എന്നൊരു വാക്ക് പറഞ്ഞുവെന്നും അപ്രകാരം അസഭ്യ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഞ്ചലി എന്നുള്ള വാക്കിനെ ഒരുതരം ഒരു റൂഡാണ് കേട്ടോ, ഒത്തിരി ഒരു പൊലയാട്ട് പോലെയാണത്. ടിക്കിടി എന്നൊക്കെ പറയും. ഓ, അതൊന്നും പറയാൻ നമുക്കുള്ള ധൈര്യവും ഇല്ല. എൻ്റെ പൊന്ന് വില്ലുമംഗലം സ്വാമിയാരെ, സ്വാമിയാരായി സ്വാമിയാരെ പാടായി. അങ്ങനെ പറഞ്ഞു എന്നും അന്ന് മുതൽ അമ്മയ്ക്ക് അപ്രകാരം അസഭ്യമായ പൂരപ്പാട്ട് സന്തോഷകരമായി അതിനുശേഷം ഭവിച്ചുവെന്നും സ്വാമിയാരെ കണ്ട് ലജ്ജിച്ച് ആറ് കുളത്തിൽ ചാടി മുങ്ങിയതിൻ്റെ സ്മാരകമായിട്ട് ആറാട്ട് പതിവാക്കിയെന്നും ആറ് കുളങ്ങളിലും ദേവിയുടെ ആറാട്ട് പതിവാക്കിയെന്നുമാണ് കേട്ടിട്ടുള്ളത്. പിന്നെ സേതു ലക്ഷ്മിഭായി മഹാറാണി തിരുമനസ് റീജൻ്റായിട്ട് രാജ്യം ഭരിക്കുന്ന സമയത്ത്, സേതുലക്ഷ്മിഭായി റീജൻ്റായി രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇത് നിർത്തലാക്കി, പൂരപ്പാട്ട് നിർത്തലാക്കിയെങ്കിലും ആറ് കുളങ്ങളിലും ആറാട്ടിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് മറ്റു പല ക്ഷേത്രങ്ങളിലും പൂരപ്പാട്ട് കൊടുങ്ങല്ലൂർ ഒഴിച്ച്, കൊടുങ്ങല്ലൂർ പിന്നെ അത് ഭരണിപ്പാട്ടെന്നാണ് പറയുന്നത്, മറ്റൊരിടത്തും അങ്ങനെ പൂരപ്പാട്ടില്ല അല്ലേ. ചേർത്തല ഭഗവതി കാത്യായനി. അപ്പൊ സർവഭാഗ്യങ്ങളും സർവ ഐശ്വര്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ. രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ. പ്രണത്തോടെ ആനന്ദത്തോടെ. അപ്പം ആരൊക്കെ വരുന്നുണ്ട് ഇപ്രാവശ്യം? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സത്സംഗത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ കുഞ്ഞു മക്കളെ വിഷുവിൻ്റെ അന്ന് ഇല്ലേ, നമുക്ക് വിഷുവിൻ്റെ അന്ന് തന്നെ നമുക്ക് പരമാവധി കാണാൻ നോക്കാം. നമുക്ക് അവൈലബിലിറ്റി കൂടെ നോക്കണമല്ലോ, അവരുടെ അവൈലബിലിറ്റിയും കൂടെ നമുക്ക് നോക്കണമല്ലോ അല്ലേ. നമുക്ക് സന്തോഷമായിട്ട് വിഷു കോടിയൊക്കെ കൊണ്ടുകൊടുത്ത് അല്ലേ, വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുത്ത് നമുക്ക് സദ്യയൊക്കെ ഉണ്ട് അല്ലേ. ആരൊക്കെ വരുന്നുണ്ടോ? ഇവിടെയൊക്കെ ആണെങ്കിൽ തിരുവനന്തപുരത്തിനടുത്തൊക്കെ ആണെങ്കിൽ സന്തോഷമില്ലേ. വരൂ, ഒന്നും വേണ്ട, കൈമീശി ഒന്നും വേണ്ട, ഇങ്ങോട്ടേക്ക് കൈമീശി വന്നാൽ മതി. ആനന്ദത്തോടുകൂടി സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തട്ടേ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ. രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ.